ഹലോ, നമസ്കാരം. താരാസ് കൊണ്ടർക്ക് ചെല്ലക്കലാർ സ്വാഗതം. നമ്മളിന്ന് ഇങ്ങനത്തെ നല്ല വലിയ മാങ്ങയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇങ്ങനത്തെ ഒരു 6 മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പുളി ചെറുതാക്കി കഷ്ണങ്ങളാക്കി പുളിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു തേങ്ങയുടെ വലിയ തേങ്ങയുടെ എത്രയുള്ള മാങ്ങയാണിത്. അപ്പോൾ ഇതിന് മാങ്ങണ്ടി ചെറുതാണ്, ഇഷ്ടംപോലെ മാംസളമായ ഭാഗങ്ങളാണ് കൂടുതൽ. അപ്പോൾ നമുക്കിത് മുഴുവനും അച്ചാറൊന്നും ഇട്ട് വയ്ക്കാൻ പറ്റില്ല. അച്ചാറിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, പിന്നെ അതിന് കൂട്ടി തീർക്കാനുള്ള ആളുകളും വേണം. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല. ഇതിൽ 5 മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പുളികളാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ നീളത്തിലരിഞ്ഞതിന് ശേഷം ഇത് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ നമ്മൾ ഉപ്പൊന്നും ചേർക്കാതെ, വിനാഗിരി ഉപ്പൊന്നും ചേർക്കാതെ തന്നെ ഇങ്ങനെ തന്നെ പുളിയെടുത്തിട്ട് തൊണ്ട് കളഞ്ഞ് വയ്ക്കണം. അല്ലെങ്കിൽ തൊണ്ടോടുകൂടി തന്നെ വേണമെങ്കിലും വയ്ക്കാം. ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും തൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മാങ്ങ തന്നെ ഇഷ്ടംപോലെ പുളികളുള്ള കാരണം നമുക്ക് കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീസറിൽ ഇങ്ങനെ ഈ അടച്ചു വെക്കണ ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കറിക്ക് ആവശ്യമുള്ളപ്പോൾ, ഇപ്പോൾ മാങ്ങ ഇല്ലാത്ത സീസണൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഡിസംബർ ജനുവരി ഒക്ടോബറൊക്കെ വരുമ്പോഴത്തേനും മാങ്ങക്കാലം കുറയുമ്പോൾ നമുക്ക് കറി വയ്ക്കാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വയ്ക്കുക. എന്നിട്ട് മുകളിലത്തെ കുറച്ച് ഭാഗങ്ങൾ നമുക്കെടുത്ത് അടത്തിയെടുത്തതിന് ശേഷം പിന്നെയും നമുക്ക് ഫ്രീസറിലേക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറേ നാൾ കേടുകൂടാതിരുന്നോളൂ ഈ മാങ്ങ. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കണേലും നല്ലത് ഇങ്ങനെ വയ്ക്കണേന്ന്. ഉപ്പും വിനാഗിരി ഒന്നും ചേർക്കാതെ തന്നെ പ്ലെയിൻ മാങ്ങയിട്ട് തന്നെ വെക്കണം. അപ്പം ഇങ്ങനത്തെ വലിയ വലിയ പ്ലാസ്റ്റിക് ചെപ്പിലാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്. അപ്പം അത് ഒരു 3 മാങ്ങ പുളിയതാണ്, അത്രയും ഭാഗമുണ്ട്. ഇനി നമുക്കൊരു മാങ്ങയും കൂടിയും എടുത്ത് പുളിയതിന് ശേഷം നമുക്ക് ഈ ചെപ്പിലിട്ട് ഫ്രിഡ്സറിൽ വയ്ക്കാം. അപ്പോൾ ഇത് കുറേ ഒരു മാങ്ങേനെ പുളിയ കുറേ ഭാഗങ്ങളുള്ള കാരണം നമുക്ക് ഇത് അച്ചാറൊന്നും ഇട്ടാൽ കുറേ നാളുകൾ കഴിയണം ഇത് തീരണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാങ്ങയില്ലാത്ത സീസണിലും കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഉണക്കിയൊക്കെ ഉപയോഗിക്കാം, പക്ഷേ ഉണക്ക മാങ്ങ ഉണക്കിയത് മീൻ കറിയിലൊക്കെ ഇട്ടാൽ അത്ര തൃപ്തിയാകില്ല. നമ്മൾ ചെമ്മീൻ, ഉണക്ക ചെമ്മീനൊക്കെ കറി വെക്കുമ്പോഴാണ് മാങ്ങ ഉണങ്ങിയത് ഇടണത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് മീനിലൊക്കെ ആയാലും ഇട്ട് കറി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മാങ്ങ കൂടുതലുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കുന്നൊരു സൂത്രപ്പണി ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലവും ഇങ്ങനെ തന്നെ മാങ്ങകൾ കൂടുതൽ ഇട്ടിപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാങ്ങ ഇല്ലാത്ത സീസണിൽ ചമ്മന്തി അരക്കാനും മീൻ കറി വയ്ക്കാനൊക്കെ ഈ മാങ്ങ ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ ഒരു മാങ്ങ ഞാനെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മുളക് പൊടിയും അല്പം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ മാങ്ങ. ഇപ്പോൾ വലിയ മാങ്ങയാണെങ്കിൽ ഇതിന് നല്ല പുളിയുണ്ട്, ഒരുവിധ നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് വെറുതെ കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കഴിക്കാനും പറ്റിയ മാങ്ങയാണിത്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒരു മാങ്ങ എടുത്ത് ചെറുതാക്കി പുളി ഉപ്പും മുളക് പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഇങ്ങനത്തെ 2 വലിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാക്കിയാണ് ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി മാങ്ങയൊക്കെ കൂടുതലൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടിലോ അല്ല ഐസ്ക്രീം ബോട്ടിലോ അങ്ങനെയൊക്കെ ആക്കിയാലും നമുക്ക് ഓരോ ബോട്ടിലെടുത്ത് കറി വയ്ക്കുന്ന ഭാഗത്തിൽ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത സീസണിലും മാങ്ങ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ മുളക് ഉപ്പൊക്കെ ഇട്ട മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായി. മാങ്ങ കഴിച്ചു നോക്കിയിട്ട് പുളി ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ വിധത്തിലുള്ള നല്ല മാങ്ങയാണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ചില്ലുകുപ്പിയിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് എടുത്തിട്ട് നമുക്ക് കഴിക്കാമല്ലോ. പിന്നെ എനിക്ക് കഴിഞ്ഞ കൊല്ലം മാങ്ങ ഇട്ട അച്ചാറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കൊല്ലം അധികം അച്ചാറിടണില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.